സൊ കെസ് ടൈറ്റലും തമ്നലും കണ്ട പോലെ ഇതൊരു നോർമൽ വീഡിയോ അല്ല നോർമലി നമ്മൾ എഡിറ്റിംഗ് അല്ലെങ്കിൽ ഗെയിമിന് വേണ്ടിയുള്ള പി സി ബിൽഡിന്റെ റെക്കമെൻഡേഷൻസ് ഒക്കെ ആയിരിക്കും ചെയ്യുന്നത് പക്ഷേ ഇന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് മ്യൂസിക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓഡിയോ പ്രൊഡക്ഷനുവേണ്ടി എങ്ങനത്തെ ഒരു പി സി ബിൽഡ് ചെയ്യാം അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു പി സി ബിൽഡ് ചെയ്യുമ്പോൾ അവർ പാർട്ട്സ് വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇതുപോലത്തെ സംഭവങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ വിചാരിച്ച പോലല്ല കുറച്ച് കാര്യങ്ങൾ ഡിഫറൻ്റ് ആണ് മ്യൂസിക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓഡിയോ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പി സി എന്ന് പറയുമ്പോൾ നോർമൽ ഒരു എഡിറ്റിംഗ് ഗെയിമിംഗ് പി സി യുടെ ഒരു അപ്രോച്ചല്ല കുറച്ചൊരു ഡിഫറന്റ് അപ്രോച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു രണ്ടു മൂന്നാഴ്ചയിൽ കുറെ വീഡിയോസ് കണ്ട് കുറെ കാര്യങ്ങൾ പഠിച്ച് മാക്സിമം ഗാദർ ചെയ്ത ഇൻഫർമേഷൻ ആണ് ഇത് സോ മേ ബി ഇതിൽ എന്തെങ്കിലും തെറ്റോ മിസ്റ്റേക്സോ ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അറിയാവുന്നവർ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ്സിൽ ഇത് കറക്റ്റ് ചെയ്യാവുന്നതാണ് ഐ എം ഓൾവേസ് റെഡി ടു ലേൺ ഇതുപോലത്തെ ഒരു യൂസ് മൂന്നാലു പേര് ചോദിച്ചുകൊണ്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു സോ ഇൻ കേസ് ഇത്തൊരു പി സി ബിൽഡ് ചെയ്യാൻ ആരെങ്കിലും നോക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മേ ബി ഈ ഒരു വീഡിയോ ചിലപ്പം ഹെൽപ്ഫുൾ ആകുമായിരിക്കും സോ മേ ബി കറക്ഷൻസ് ഉണ്ടെങ്കിൽ you're always welcome to comment. Tharangha. ഓഡിയോ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മ്യൂസിക് പ്രൊഡക്ഷൻ നോക്കുവാണെങ്കിൽ മോസ്റ്റ്ലി റിയൽ ടൈം ആയിട്ടുള്ള പ്രോസസ്സിങ് ആവശ്യമുള്ള ഒരു സംഭവമാണ് ഓഡിയോ ഓർ മ്യൂസിക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് റിയൽ ടൈം പ്രോസസ്സിംഗ് എന്ന് പറയുമ്പം സി പി ഓയിലോട്ട് റിയൽ ടൈമിലോട്ടാണ് നമ്മൾ മ്യൂസിക് കൊടുക്കുന്നത് ആൻഡ് നമ്മൾ പ്രോസസർ അല്ലെങ്കിൽ ഡോ എന്ന് പറയും ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻ ഇതൊരു സോഫ്റ്റ്വെയർ ആണ് ഡിജിറ്റൽ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ പ്രീമിയർ പ്രോ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് പോലത്തെ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് അതിനെയാണ് ഡോ എന്ന് വിളിക്കുന്നത് ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻ സോ നമ്മൾ ഈ ഡോയിലോട്ട് എക്സ്റ്റേണലി കൊടുക്കുന്ന മ്യൂസിക്കൽ ഇൻസ്രുമെന്റിന്റെ സൗണ്ട് ആകട്ടെ അല്ലെങ്കിൽ എക്സ്റ്റേർണലി വായിക്കുന്ന സൗണ്ട് ഡയറക്റ്റ്ലി കണക്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് സോ ഇതിൽ കുറേ പ്രോസസ്സിംഗ് നടക്കാറുണ്ട് മിക്സിങ് കംപ്രസിങ് പിന്നെ അതേപോലെ എഫക്ട്സ് ആഡ് ചെയ്യുന്നതും സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യുന്നതും ഈക്വിലൈസിങ് അങ്ങനെ കുറെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഔട്ട്പുട്ട് എല്ലാം തന്നെ ഒറ്റയടിക്കാണ് വരുന്നത് സോ ഈ റിയൽ ടൈം പ്രോസസ്സിംഗ് ഇത്രയും ഫാസ്റ്റായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് സി പി യു പ്രോസസിങ് സ്പീഡ് സോ ഓഡിയോ പ്രൊഡക്ഷന് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടർ കോമ്പനന്റ് എന്ന് പറയുന്നത് പ്രോസസ്സറാണ് ഗ്രാഫിക്സ് കാർഡിന്റെ നമുക്ക് ഇതിൽ ഒട്ടും യൂസ് വരുന്നില്ല ഇതിൽ എക്സ്ട്രാ എഡിറ്റിങ്ങോ വേറെ വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് മേ ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്യാമായിരിക്കും പക്ഷേ മ്യൂസിക് പ്രൊഡക്ഷൻ ഹോളി നോക്കുവാണെങ്കിൽ അതിനും ഗ്രാഫിക്സ് കാർഡിന്റെ ഒരു യൂസും ഇല്ല സോ പ്രോസസ്സർ നോക്കുവാണെങ്കിൽ പ്രോസസ്സറിലെ കോർ കൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് കോർ കൗണ്ടിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ കോറിന്റെയും സ്പീഡ് എന്ന് പറയുന്നത് സിംഗിൾ കോർ സ്പീഡാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സിംഗിൾ കോർ സ്പീഡ് ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ കാരണം എഫ് എൽ സ്റ്റുഡിയോ പോലത്തെ ഡോയിന്റ് ഒരു വർക്ക് ഫ്ലോ നോക്കുവാണെങ്കിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു ആൻഡ് ഫസ്റ്റ് ഏത് കോറിലാണോ പ്രോസസർ അത് വർക്ക് കൊടുക്കുന്നത് ആ ഹോൾ പ്രോസസ് കംപ്ലീറ്റ് ആകുന്നതും വരെ ആ വർക്ക് മൊത്തം ആ ഒരു കോറായിരിക്കും ചെയ്യുന്നത് സോ അതുകൊണ്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്ലി സിംഗിൾ കോർ സ്കോർ അധികമുള്ള പ്രോസസർ നോക്കണം സോ എഫ് എൽ സ്റ്റുഡിയോ മോസ്റ്റ്ലി സിംഗിൾ കോർ പെർഫോമൻസ് അധികമുള്ള പ്രോസസർ ആയിരിക്കും കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് എഫ് എൽ സ്റ്റുഡിയോ മാത്രമല്ല വേറെ കുറെ ഡോസ് അവൈലബിൾ ആണ് ലൈക്ക് റീസൺ റീപ്പർ ട്യൂബേസ് स्डियो वन केक् वॉक् ഏബിൾ ടെൻ ലൈവ് ആൻഡ് ആപ്പിൾ ഡിവൈസസിൽ മാത്രം വർക്ക് ആവുന്ന പ്രോ ടൂൾസ് ഇതെല്ലാം വേറെ പല കമ്പനീസിന്റെയും ഡോസ് ആണ് സോ നമുക്ക് ഫസ്റ്റ് പ്രോസസറേയും തുടങ്ങാം ഏറ്റവും ഒരു ഓപ്റ്റിമൽ മ്യൂസിക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓഡിയോ പ്രൊഡക്ഷന് വേണ്ടിയുള്ള ഒരു പി സി ബിൽഡ് ചെയ്യാൻ പ്രോസസർ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് സോ എഫ് എൽ സ്റ്റുഡിയോടെ വെബ്സൈറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സ് എന്താണ് അല്ലെങ്കിൽ ഡോ റൺ ചെയ്യാൻ വേണ്ടിയുള്ള റിക്വയർമെന്റ്സ് എന്താണ് സിംഗിൾ കോ പെർഫോമൻസ് എങ്ങനെയാണ് നോക്കേണ്ടത് അതിന്റെ ലിങ്ക്സും കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട് സോ ഈ സ്കോർസ് എന്തൊക്കെയാണ് ഏത് റേഞ്ച് ആണെന്നുള്ളത് ആ വെബ്സൈറ്റ് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണാം അതിന്റെ ലിങ്ക്സ് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ഇടാം പക്ഷേ സോ ഒരു ലോവർ ബജറ്റ് പ്രോസസർ നോക്കിക്കഴിഞ്ഞാൽ അബവ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് സിംഗിൾ കോർ സ്കോർ പറയുന്നത് മീഡിയം നോക്കിക്കഴിഞ്ഞാൽ ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് തൊട്ട് ടൂ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു മീഡിയം പ്രോസസറിന്റെ അത്രയും സിംഗിൾ കോർ സ്കോർ ഉണ്ടാകണം ഇനി ഹൈ നോക്കി കഴിഞ്ഞാൽ ടൂ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് തൊട്ട് ത്രീ തൗസൻഡ് ആണ് സ്കോർ എന്നുണ്ടെങ്കിൽ അത് ഒരു ഹൈ റേഞ്ച് പ്രോസസർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഹയർ പെർഫോമൻസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇത്രയും സ്കോർ ഉള്ള പ്രോസസർ ആയിരിക്കും നമ്മൾ വാങ്ങേണ്ടത് അതേപോലെ മൾട്ടി ത്രെഡഡ് സ്കോർ നോക്കുവാണെങ്കിലും ഫൈവ് തൗസൻഡ് തൊട്ട് നയൻ തൗസൻഡ് ആണെങ്കിൽ ഓക്കെ ആണ് ടെൻ തൗസൻഡ് തൊട്ട് മെയിൽ അത് സ്ട്രോങ് ആണ് ഫിഫ്റ്റീൻ തൗസൻഡ് തൊട്ട് മെയിൽ സ്കോർ ആണോ ഉള്ളതെങ്കിൽ അതൊരു ഏറ്റവും ബെസ്റ്റ് പ്രോസസ്സർ ആയിരിക്കും സോ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഈ സ്കോർസ് എല്ലാം നോക്കി നിങ്ങളുടെ ബഡ്ജറ്റ് റേഞ്ചിൽ ഏതാണ് ഫിറ്റ് ആകുന്നേ ആ ഒരു അത്യാവശ്യം നല്ല സിംഗിൾ സ്കോറും മൾട്ടി ത്രെഡറ്റ് സ്കോറും ഉള്ള സി പി ഒ ആണ് ചൂസ് ചെയ്യേണ്ടത് ഏറ്റവും ബെസ്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇന്റലിന്റെ ഇന്റൽ സീരീസ് ആയിരിക്കും കാരണം ഇന്റലിന്റെ സിംഗിൾ കോർ സ്കോർ എന്ന് പറയുന്നത് ഏറ്റവും ഹൈ ആണ് ഇന്റലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ി സിംഗിളിൽ കുറച്ച് കുറവാണ് കുറച്ച് ബജറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇന്റൽ പ്രോസസർ ആയിരിക്കും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് എന്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ ലോവർ കാറ്റഗറി അല്ലെങ്കിൽ ലോ ബജറ്റ് ആണെങ്കിൽ നയൻ വൺ ഡബിൾ സീറോ എഫ് നോക്കാം നയൻ വൺ ഡബിൾ സീറോ നോക്കാം ടൂ സിക്സ് ഡബിൾ സീറോ നയൻ ഫോർ ഡബിൾ സീറോ നയൻ ഫോർ ഡബിൾ സീറോ എഫ് ത്രീ വൺ ഡബിൾ സീറോ വേണമെങ്കിൽ റൈസന്റെ നോക്കാം ആൻഡ് ഇതിൽ ഏറ്റവും സർപ്രൈസിംഗ്ലി നിങ്ങൾ സ്കോർസ് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റിന് താഴെ നിൽക്കുന്നത് റൈസന്റെ ത്രീ ത്രീ ഡബിൾ സീറോ എസ് ആയിരിക്കും റൈസൺ നോക്കിക്കഴിഞ്ഞാൽ ഡബിൾ ത്രീ ഡബിൾ സീറോ എക്സ് ഒരു ഫോർ കോർ പ്രോസസർ ആണ് പക്ഷേ കോർ നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് ത്രീ സെവൻ ഡബിൾ എക്സിന്റെ ഏതാണ്ട് ആ റേഞ്ച് ആണ് സോ ഒരു ലോവർ കാറ്റഗറി നോക്കുവാണെങ്കിൽ ഒരു ത്രീ ത്രീ ഡബിൾ സീറോ എക്സ് ബേസ്ഡ് ബിൽഡ് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഗ്രാഫിക്സ് കാർഡിന്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്റലിന്റെ ഐ ജിപിയു പ്രോസസർ സെലക്ട് ചെയ്യാവുന്നതാണ് വൺ ഡബിൾ സീറോ അല്ലെങ്കിൽ നയൻ ഫോർ ഡബിൾ സീറോ ഓർ എയ്റ്റ് ജനറേഷൻ എയ്റ്റ് ഫോർ ഡബിൾ സീറോ ടെൻത്ത് ജനറേഷൻ നോക്കുവാണെങ്കിൽ ടെൻ ത്രീ ഹൺഡ്രഡ് ഓർ ടെൻ സിക്സ് ഹൺഡ്രഡ് കെ നയൻ സിക്സ് ഡബിൾ സീറോ കെ ഇതെല്ലാം തന്നെ ഇന്റലിന്റെ ഐ ജിപിയുളാണ് സോ മേ ബി ഐ ജിപിയുണ്ട് ആവശ്യമേ വരുത്തുള്ളൂ ഗ്രാഫിക്സ് കാർഡിന്റെ സെപ്പറേറ്റ് ഗ്രാഫിക്സ് കാർഡ് വാങ്ങി ആവശ്യമില്ല സോ കുറച്ചുകൂടി ഇൻറ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോസസ്സേഴ്സിന്റെ കൗണ്ട് കൂടുതലാണ് ഒരു മീഡിയം റേഞ്ച് നോക്കുവാണെങ്കിൽ പ്രോസസേഴ്സ് ത്രീ ഫൈവ് ഡബിൾ സീറോ ത്രീ സിക്സ് ഡബിൾ സീറോ ത്രീ സിക്സ് ഡബിൾ സീറോ എക്സ് യൂസ് ചെയ്യാം ഇന്റലിന്റെ നയൻ ഫോർ ഡബിൾ സീറോ യൂസ് ചെയ്യാം ഇതിലും നയൻ ഫോർ ഡബിൾ സീറോ നയൻ സിക്സ് ഡബിൾ സീറോ നിങ്ങൾക്ക് സ്ക്രീനിൽ സിംഗിൾ കോർ സ്കോറും മൾട്ടിത്രഡ് സ്കോറും കാണാവുന്നതാണ് ഇന്റലിന്റെയും റൈസൻ്റെയും ലേറ്റസ്റ്റ് അത്യാവശ്യം നോർമൽ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന പ്രോസസേഴ്സിന്റെ മാത്രമാണ് ഞാൻ ബാക്കി എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാകും നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏത് പ്രോസസറാണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ സ്കോർ നോക്കാവുന്ന ാണ് ആൻഡ് അബൌ ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് മിനിമം ഉണ്ടായിരിക്കണം ലോവർ ബഡ്ജറ്റ് ആണെങ്കിൽ ത്രീ തൗസൻഡ് ആ റേഞ്ച് ഒക്കെ ആണെങ്കിൽ ഏറ്റവും ഹൈ റേഞ്ച് പ്രോസസേസ് ആയിരിക്കും ഇനി റാം നോക്കുവാണെങ്കിൽ മിനിമം പറയുന്നത് എയ്റ്റ് ജി ബി റാം ആണ് ഡി ഡിആർ ഫോർ എയ്റ്റ് ജി ബി റാം സിക്സ്റ്റീൻ ജി ബി ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് സിക്സ്റ്റീൻ ജി ബി മിനിമം ആണ് എയ്റ്റ് ജി ബി പക്ഷേ സിക്സ്റ്റീൻ ജി ബിക്ക് മേലെയുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് സിക്സ്റ്റീൻ ജി ബി ടു തേർട്ടി ടു ജി ബി റിയൽ ടൈം റെക്കോർഡിംഗും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ റെക്കമെൻഡാണ് ഇനി സ്റ്റോറേജ് നോക്കുവാണെങ്കിലും സ്റ്റോറേജും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് മോസ്റ്റ്ലി എം ഡോ ടു എൻ വി എം ഇ സ്റ്റോറേജ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് സൂപ്പർ ഫാസ്റ്റ് സ്റ്റോറേജ് ഉണ്ടാകുന്നത് നല്ലതായിരിക്കും കാരണം അത്രയും ഫാസ്റ്റ് ആയിട്ട് റിയൽ ടൈമിലാണ് എല്ലാം പ്രോസസ്സ് ആകുന്നത് സോ ഹാർഡ് ഡിസ്കിനെക്കാട്ടിലും ഏറ്റവും നല്ലത് നിങ്ങൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഡോ മേ ബി ഒരു എസ് എസ് ഡി എൻ വി എം ഇ എസ് എസ് ഡിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതിൽ നിന്ന് വർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് ആൻഡ് നോർമൽ ഹാർഡ് ഡിസ്ക് വേണമെങ്കിൽ ഫയൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം ഈ മദർ ബോർഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മദർ ബോർഡും നിങ്ങളുടെ പ്രോസസർ ഏതാണോ അതുമായിട്ട് മാച്ച് ആകുന്ന കമ്പാരിബിൾ ആയിട്ടുള്ള ഒരു മദർ ബോർഡ് ചൂസ് ചെയ്യണം പക്ഷേ മദർ ബോർഡ് ഇൻ കേസ് നിങ്ങൾ ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യുന്നില്ല നിങ്ങൾ ഇന്റലിന്റെ ഐ ജി പി ഉള്ള അല്ലെങ്കിൽ ഇന്റിഗ്രേറ്റഡ് ഗ്രാഫിക്സ് ഉള്ള ഏതെങ്കിലും പ്രോസസ്സർ ആണ് ചൂസ് ചെയ്യുന്നത് വിത്തൌട്ട് ഗ്രാഫിക്സ് കാർഡ് ഒരു ബിൽഡാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കൺഫേം ചെയ്യണം മതബബോർഡിൽ ഡിസ്പ്ലേ ഔട്ട് ഉണ്ടെന്ന് നിങ്ങൾ കൺഫേം ചെയ്യണം കാരണം നിങ്ങൾക്ക് ഗ്രാഫിക്സ് കാർഡ് ഇല്ലാത്തത് കൊണ്ട് ഡിസ്പ്ലേ കൊടുക്കേണ്ടത് മതബോർഡിൽ നിന്നായിരിക്കും സോ മതബോർഡിൽ ഏതൊരു എച്ച് ഡി എം ഐ വി ജി ഐ ഓർ ഡി വി ഡിസ്പ്ലേ പോർട്ട് ഏതാണോ നിങ്ങളുടെ മോണിറ്റർ സപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു പോർട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ടതാണ് ഇൻ കേസ് രണ്ടോ മൂന്നോ മോണിറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ മതബോർഡിൽ അത്രയും മോണിറ്റേഴ്സിന്റെ ഔട്ട് പുട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള പോർട്ട്സ് ഉണ്ടെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് നെക്സ്റ്റ് ഗ്രാഫിക്സ് കാർഡിന്റെ നോക്കുമ്പോൾ വലിയ റോൾ ഒന്നും വരുന്നില്ല ബട്ട് ഇൻ കേസ് നിങ്ങൾ അഡീഷണൽ ആയിട്ട് വീഡിയോ എഡിറ്റിംഗോ അല്ലെങ്കിൽ വേറെ ഗെയിമിങ്ങോ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോസസർ അനുസരിച്ച് നിങ്ങളുടെ യൂസിനനുസരിച്ച് നല്ലൊരു ഗ്രാഫിക്സ് കാർഡ് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ് ഡിസ്പ്ലേ കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബേസിക് ചീപ്പായിട്ടുള്ളൊരു ഗ്രാഫിക്സ് കാർഡ് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ് ജി ടി എക്സ് സെവൻ ഫിഫ്റ്റി ടി എ അല്ലെങ്കിൽ ടെൻ ഫിഫ്റ്റി ടി എ ഒക്കെ യൂസ്ഡ് കിട്ടും ഓർ ജി ടി സെവൻ തേർട്ടി ഇതൊക്കെ മതിയായിരിക്കും ജസ്റ്റ് ഡിസ്പ്ലേക്ക് വേണ്ടിയാണെങ്കിൽ ബാക്കി വലുതായിട്ടൊന്നും കോമ്പോണൻസ് നോക്കേണ്ട ആവശ്യമില്ല പവർ സപ്ലൈ എന്തായാലും നിങ്ങളുടെ സിസ്റ്റത്തിനനുസരിച്ചൊരു പവർ സപ്ലൈ ചൂസ് ചെയ്യണം കേസ് വേണമെങ്കിൽ ഇൻ കേസ് നിങ്ങൾ കുറച്ചുകൂടെ വലിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ആണ് വലിയ ഒരു ക്ലോസ്ഡ് റൂമിനാണ് എല്ലാം ചെയ്യുന്നതെങ്കിൽ ചിലപ്പം ഫാനിന്റെ നോയ്സ് വരാൻ ചാൻസ് ഉണ്ട് സോ അങ്ങനെ ഉണ്ടെങ്കിൽ കാർഡിയോഡ് അല്ലെങ്കിൽ കണ്ടൻസർ മയക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സൗണ്ട് അത് പിടിക്കാൻ ചാൻസ് ഉണ്ട് ഫാനിന്റെ സോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ കേസ് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കേസും കുറച്ച് നല്ല സൈലന്റ് ടൈപ്പ് ഫാൻസും ഇൻസ്റ്റാൾ ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ നോർമൽ യൂസ് ഒക്കെ ആണെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ ബജറ്റ് അനുസരിച്ച് ഒരു കേസ് വാങ്ങാവുന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് ഒരു മ്യൂസിക് പ്രൊഡക്ഷന് വേണ്ടി ഒരു പി സി അല്ലെങ്കിൽ പാർട്സ് സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ട ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഈ സ്കോഴ്സും ഈ റിക്വയർമെന്റ്സും വെച്ച് കുറച്ച് പി സി ബിൽഡ് റെക്കമെൻഡേഷൻസ് ആണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് ഉള്ളത് ഒരു ലോ ബജറ്റ് കാറ്റഗറിയാണ് സോ ഇൻ കേസ് നിങ്ങൾ സി പി യു സ്കോർസ് നോക്കി കഴിഞ്ഞാൽ റൈസൺ ത്രീ ഡബിൾ ത്രീ ഡബിൾ സീറോ എക്സ് ഏതാണ്ട് ത്രീ സെവൻ ഡബിൾ സീറോ എക്സിന്റെ ആ ഒരു റേഞ്ച് ആണ് നിൽക്കുന്നത് സോ ലോവർ കാറ്റഗറിയിലുള്ള ഇന്റർ പ്രോസസേഴ്സിനെക്കാട്ടിലും നല്ല സ്കോറാണ് റൈസൺ ത്രീ ത്രീ ഡബിൾ സീറോ എക്സിനുള്ളത് ഇവൻഡോ ഫോർ കോർ പ്രോസസർ ആണെങ്കിലും പുതിയ പുതിയ റൈസന്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയതായതുകൊണ്ട് കൊണ്ട് നല്ല സ്പീഡാണ് ഫസ്റ്റ് ലോവർ കാറ്റഗറിക്ക് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ബിൽഡാണ് ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന റൈസൺ ത്രീ ത്രീ ഡബിൾ സീറോ എക്സും ഗ്രാഫിക്സ് കാർഡ് എന്തായാലും റൈസൺ സെപ്പറേറ്റ് ഗ്രാഫിക്സ് കാർഡിന്റെ ആവശ്യമുണ്ട് ഇന്റിഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നത് ഒരു യൂസ്ഡ് ഗ്രാഫിക്സ് വാങ്ങാനാണ് ടെൻ ഫിഫ്റ്റി ടി ഐ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഡിസ്പ്ലേ ഔട്ടിന് വേണ്ടി കിട്ടാൻ വേണ്ടിയാണ് സോ ജി ടി സെവൻ തേർട്ടി സോ നോക്കാം ഫോർ തൗസൻഡ് അല്ലെങ്കിൽ ത്രീ തൗസൻഡ് റുപ്പീസ് ആ റേഞ്ച് നിങ്ങൾക്ക് കിട്ടും സോ അതിന്റെ തന്നെ റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ കുറച്ച് ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടി എയ്റ്റ് ജി ബിയുടെ വേരിയന്റ് ആണ് റൈറ്റ് സൈഡിൽ ഉള്ളത് അതിലും ഗ്രാഫിക്സ് കാർഡ് ഞാൻ യൂസ്ഡ് ആണ് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് അത് നിങ്ങളുടെ പ്രിഫറൻസ് പോലെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നല്ലത് യൂസ്ഡ് വേണമെങ്കിൽ യൂസ് നോക്കാം ഓർ പുതിയത് വാങ്ങിക്കണമെങ്കിൽ പുതിയത് നെക്സ്റ്റ് റിക്കമെൻഡേഷൻ ഉള്ളത് ഒരു മീഡിയം ബജറ്റ് പി സി ഡി ആണ് സോ ഇതിലും ഇന്റലിന്റെ ഒരു ഓപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് റൈസന്റെയും ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സോ ഇന്റൽ ഇതിൽ യൂസ് ചെയ്തെങ്കിൽ നയൻ സിക്സ് ഡബിൾ സീറോ കെ ആണ് നയൻ സിക്സ് ഡബിൾ സീറോയിൽ ഐ ജി പി വരുന്നത് ഇന്റിഗ്രേറ്റഡ് ഗ്രാഫിക്സ് ഉണ്ട് സോ സെപ്പറേറ്റ് ഗ്രാഫിക്സ് കാർഡിന്റെ ആവശ്യം വരുന്നില്ല സോ അതുകൊണ്ട് തന്നെ ഗ്രാഫിക്സ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്റിഗ്രേറ്റഡ് യു എച്ച് സിക്സ് ആണ് ഇട്ടേക്കുന്നത് സോ സോ ഇതിന്റെ പ്രൈസ് ഏതാണ്ട് സിക്സ്റ്റി തൗസൻഡ് ആ റേഞ്ച് ആണ് ഈ ബിൽഡിന്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് അതേ സെയിം റൈസൺ സൈഡ് നോക്കുവാണെങ്കിൽ റൈസന്റെ നമുക്ക് എന്തായാലും ഗ്രാഫിക്സ് കാർഡ് ആവശ്യമാണ് സോ അതുകൊണ്ട് സിക്സ്റ്റീൻ ആണ് ഞാൻ ഇട്ടേക്കുന്നത് അത് ജസ്റ്റ് ഒരു ബേസിന് വേണ്ടി ഇട്ടേക്കുന്നതാണ് നിങ്ങൾക്ക് യൂസ്ഡ് ഏതെങ്കിലും സെപ്പറേറ്റ് ചെറിയ ഗ്രാഫിക്സ് കാർഡ് ആയാലും മേടിക്കാവുന്നതാണ് സോ കുറച്ച് നല്ലപോലെ യൂസ് ഒക്കെ ആകുമ്പോൾ കുറച്ച് ഹെവി ഹെവിയായിട്ടായിരിക്കും ഇതിന്റെ ഹീ ീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോ അതുകൊണ്ട് ഇന്റൽ ആണെങ്കിൽ അതിന്റെ സ്റ്റോക്ക് കൂളർ യൂസ് ചെയ്യാതെ ഒരു സെപ്പറേറ്റ് കൂളർ എയർ കൂളർ ഓർ നല്ലതൊരു ലിക്വിഡ് കൂളർ ആയിരിക്കും യൂസ് ചെയ്യുന്നത് സോ എന്തായാലും യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഞാനിതിൽ ഒരു ലിക്വിഡ് കൂളർ ആണ് ഇട്ടേക്കുന്നത് സിംഗിൾ വൺ ട്വന്റി എം എം റേഡിയേറ്റർ സപ്പോർട്ട് ചെയ്യുന്ന നെക്സ്റ്റ് റിക്കമൻഡേഷൻ ഒരു ഹയർ ബഡ്ജറ്റ് ആണ് കുറച്ചുകൂടെ വലിയ സ്റ്റുഡിയോ സെറ്റപ്പും കാര്യങ്ങളും ഉണ്ട് വലിയ ഹൈഫൈ മ്യൂസിക് പ്രൊഡക്ഷൻ ഒക്കെ ചെയ്യുന്നവരാണ് നയൻ സെവൻ ഡബിൾ സീറോ കെ ആണ് ഞാൻ പ്രോസസർ യൂസ് ചെയ്യുന്നത് ഇൻ്റൽ സൈഡിൽ നിന്ന് ഗ്രാഫിക്സ് കാർഡും ഞാൻ കൊടുത്തിട്ടില്ല എച്ച് ഡി യു തേർട്ടി ആണ് പറയുന്നത് അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ് യൂസ്ഡ് ഏതെങ്കിലും വേണമെങ്കിൽ വാങ്ങാം അല്ലെങ്കിൽ ഏതെങ്കിലും ബജറ്റ് കുറഞ്ഞ ചെറിയൊരു ഗ്രാഫിക്സ് കാർഡ് ഡിസ്പ്ലേക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യാവുന്നതാണ് അവർ നിങ്ങൾക്ക് സ്പെസിഫിക് നീഡ്സ് വേറെ ഉണ്ട് ഗെയിമിങ് ഓർ എഡിറ്റിംഗ് അതിനനുസരിച്ച് നിങ്ങൾക്ക് വേറെ നല്ല ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യാവുന്നതാണ് സോ ഇതിന്റെ കോസ്റ്റ് വരുന്നത് ഒരു എയ്റ്റി ഫൈവ് തൗസൻഡ് റേഞ്ച് ആണ് കാരണം ഞാൻ ഇതിൽ സിക്സ്റ്റീൻ ജി ബിയുടെ റാം മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഇൻ കേസ് ഹയർ വേണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് തേർട്ടി ടു ജി ബി ആയിരിക്കും ലെഫ്റ്റ് സൈഡിൽ ഉള്ളത് ഇന്റൽ ഇന്റർ ആണ് റൈറ്റ് സൈഡിൽ ഒരു എ എം ഡിയുടെ ബിൽഡും ഞാൻ പറയുന്നുണ്ട് എം ഡി എം ഡിയുടെ റൈസൺ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ സീറോ എക്സാണ് അത്യാവശ്യം നല്ല സ്കോർ ഉള്ള ഒരു സിംഗിൾ കോർ സ്കോർ സ്കോർ ഉള്ള ഒരു സിപിഎ ആ സിക്സ്റ്റീൻ ജി ബി യുടെ റാം ആണ് ഗ്രാഫിക്സ് കാർഡിന് വേണ്ടി സിക്സ്റ്റീൻ ഫിഫ്റ്റി ആണ് ഞാൻ ഇട്ടേക്കുന്നത് സെയിം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം ഓർ ചേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ് അതേപോലെ ത്രീ എയ്റ്റ് ഡബിൾ സീറോ എക്സിന്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് കൂളർ യൂസ് ചെയ്യാം ഇന്റൽ സൈഡ് നോക്കുവാണെങ്കിൽ കൂളിന്റെ ഒരു ഓൾ ഇൻ വൺ ലിക്വിഡ് കൂളർ ആണ് ഞാൻ പറഞ്ഞേക്കുന്നത് ഡീപ്കൂൾ ഗമാക്സ് എൽ ടു ഫോർട്ടി വി ടു എന്ന് പറയുന്നത് ഇനി ഏറ്റവും ലോവസ്റ്റ് എൻഡ് എൻഡുള്ളത് നമുക്ക് ഇന്റലിന്റെയും റൈസന്റെയും ഇന്റിഗ്രേറ്റഡ് ഗ്രാഫിക്സ് ഉള്ള ബിൽഡാണ് സോ ലാസ്റ്റ് ഉള്ളതാണ് എം ഡി റൈസൺ ഫൈവ് ത്രീ ഫോർ ഡബിൾ സീറോ ബേസ്ഡ് ഒരു ബിൽഡ് ഇന്റൽ ഡി ഐ ത്രീ നയൻ വൺ ഡബിൾ സീറോ ബേസ്ഡ് ഒരു ബിൽഡും രണ്ടിലും തന്നെ ഗ്രാഫിക്സിന്റെ ആവശ്യം വരുന്നില്ല ഇൻ നോക്കി കഴിഞ്ഞാൽ ഇന്റലിന്റെ യു എച്ച് സിക്സ് തേർട്ടി ഗ്രാഫിക്സ് ആണ് വരുന്നത് റൈസൺ ത്രീ ഫോർ ഡബിൾ സീറോ ജി നോക്കുവാണെങ്കിൽ വേഗ ഇലവൻ ഗ്രാഫിക്സ് ആണ് വരുന്നത് സോ രണ്ടും അത്യാവശ്യം പെർഫോമൻസിന് നല്ലതായിരിക്കും സോ രണ്ട് ബിൽഡിന്റെയും പ്രൈസസ് ഏതാണ്ട് തേർട്ടി ടു തൗസൻഡ് തൊട്ട് തേർട്ടി ഫൈവ് തൗസൻഡ് ഉള്ളിൽ ആ റേഞ്ച് ആയിരിക്കും വരുന്നത് ഏറ്റവും ലോവസ്റ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും ഇതിലും താഴെ പോയിക്കഴിഞ്ഞാൽ ഒരു യൂസും ഇല്ല ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സ്കോറിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ റെക്കമെൻഡ് അല്ല അത് സോ ബേസ് ലൈൻ എന്ന് പറയുന്നത് ഒരു തേർട്ടി ഫൈവ് തൗസൻഡ് മേലോട്ടാണ് ഏറ്റവും മീഡിയം ബജറ്റ് എന്ന് പറയുന്ന സിക്സ്റ്റി തൗസൻഡ് റേഞ്ച് ആയിരിക്കും ഒരു പി സിക്ക് ഇനി ഇതിലും ഹൈഫൈ ആണ് പോകുന്നതെങ്കിൽ ഉള്ള ഓപ്ഷൻസ് വേറെ ഒന്നും ഇല്ല ഐ നയൻ പ്രോസസ്സർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ പുതിയ ടെൻത് ജനറേഷൻ വരുന്ന ഐ നയൻ ടെൻ നയൻ ഹൺഡ്രഡ് നയൻ സിക്സ് ഡബിൾ സീറോയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങക്ക് ടെൻ സിക്സ് ഡബിൾ സീറോ കെ യൂസ് ചെയ്യാമെന്നാണ് ഇൻകേസ് ടെൻ ജനറേഷൻ ഇറങ്ങി കഴിഞ്ഞാൽ സോ അതൊരു ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും കാരണം നയൻത് ജനറേഷനിലോട്ട് ടെനത്തിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല സോ ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു എൻഡ് അപ്പ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത് മ്യൂസിക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓഡിയോ പ്രൊഡക്ഷന് വേണ്ടി പി സി വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ആൻഡ് കുറച്ച് റെക്കമെൻഡേഷൻ ആണ് ഞാൻ പറഞ്ഞത് ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് തൊട്ടടുത്തുള്ള മണി ഒന്ന് അടിച്ചിട്ടേക്ക എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ കാണാം ടിൽ ദൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി